ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറിയും ഒരു സൈഡ് ഡിഷാണ്. ചോറിനും പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെറുപയർ പരിപ്പ് കറിയാണ് കേട്ടോ. ചെറുപയർ പരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സദ്യ പരിപ്പ് അല്ലെങ്കിൽ നമ്മൾ ആ പായസത്തിന് എടുക്കുന്ന പരിപ്പില്ലേ, ആ പരിപ്പാണ് ചെറുപയർ പരിപ്പ്. അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ചെറുപയർ പരിപ്പ് ഉപയോഗിച്ച് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി നമുക്ക് തയ്യാറാക്കാം. നമ്മൾ കട്ടിപ്പരിപ്പാണ് പൊതുവെ ഉണ്ടാക്കാറുള്ളത്. ഇത് എരിവൊക്കെയുള്ള നമ്മുടെ പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പരിപ്പ് കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3/4 കപ്പ് ചെറുപയർ പരിപ്പ്, നമ്മൾ പായസം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള തക്കാളി വലുതാണെങ്കിൽ 1 എണ്ണം മതി, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക. 4-5 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവനുസരിച്ച്, ഞാൻ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് 3 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെയാണ്. അപ്പോൾ ഈ പരിപ്പുണ്ടല്ലോ, പരിപ്പ് നമ്മൾ ഒരു അരമണിക്കൂർ മുന്നേ എങ്കിലും വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് പരിപ്പ് കുക്കായി കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. പരിപ്പ് വറക്കൊന്നും വേണ്ട കേട്ടോ, പായസത്തിനാണ് നമ്മൾ വറുത്തിട്ട് വെള്ളത്തിലിട്ട് കഴുകി കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് ഡയറക്റ്റ് സാധാരണ നമ്മൾ എല്ലാ പരിപ്പും പയറൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കഴുകി വൃത്തിയാക്കി നേരെ കുക്കറിലേക്ക് മാറ്റാം. പക്ഷേ കുക്കറിലേക്ക് മാറ്റുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ പരിപ്പ് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ എന്താ പരിപ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സവോളയും തക്കാളിയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്തെടുക്കാം. പച്ചമുളക് വരെ കട്ട് ചെയ്തെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ, അപ്പോഴാണ് നമുക്ക് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ പരിപ്പൊക്കെ കഴുകി, അതുപോലെ തന്നെ സവോളയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. നമ്മൾ സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തു, പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തു, തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ കറി റെഡിയാക്കാൻ തുടങ്ങാം. കറി റെഡിയാക്കുമ്പോൾ നമുക്ക് നെയ്യിലോ വെളിച്ചെണ്ണയിലോ ചെയ്യാം. കൂടുതൽ ടേസ്റ്റ് നെയ്യിൽ ചെയ്യുമ്പോഴാണ്. ഞാനിപ്പോൾ നെയ്യിലാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യട്ടെ. അതായത് 1 ടീസ്പൂൺ നെയ്യ് എടുക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. പക്ഷേ ടേസ്റ്റ് കൂടുതൽ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നെയ്യ് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നെയ്യിൽ തന്നെ ചെയ്ത് നോക്കൂ. നമുക്ക് നമ്മുടെ കറി റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ കറി റെഡിയാക്കാനായിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഈ നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, ഒരുപാട് നെയ്യ് ചൂടാകുന്നതിന് മുന്നേ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിഞ്ഞു പോരുത്. ചെറുതായിട്ടൊന്ന് നെയ്യ് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിനി നന്നായിട്ടൊന്ന് കുക്കായി വരണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവർ നമ്മുടെ ആ നെയ്യിലേക്ക് പിടിച്ചു വരണം. ആ രീതിയിൽ നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നെയ്യിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കുക്കാവുന്നത് നല്ലൊരു മണമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു രീതിയിൽ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് ചേർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ. കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് അല്ല നമുക്ക് കിട്ടുന്നത്. കട്ട് ചെയ്ത് ചേർക്കുന്ന റെസിപ്പികളിൽ വേറെ ടേസ്റ്റാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നമുക്ക് ചെറുപയർ ഉപയോഗിച്ചും ചെയ്യാം. മസൂർ ദാലുണ്ടല്ലോ നമ്മുടെ ചുവന്ന പരിപ്പ്, ആ പരിപ്പ് ഉപയോഗിച്ചും ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ചെറുപയർ പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻ ഉണ്ട്, രണ്ട് രീതിയിലും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള ഒന്ന് നന്നായി സോഫ്റ്റ് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. സവോള ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ ഉപ്പ് ചേർക്കാം, ചെറിയൊരളവിൽ ഉപ്പ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വഴച്ചൽ വെളിച്ചെണ്ണയിൽ വഴച്ചിട്ട് ലാസ്റ്റ് വറവിടുന്നത് നെയ്യിൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെയാണെങ്കിലും നെയ്യുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നെയ്യ് ഒരുപാട് യൂസ് ചെയ്തു എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ ഞാൻ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാനുണ്ട്. ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റട്ടെ. അപ്പോൾ ഞാൻ എന്താ ഇത്രയും കറിവേപ്പില ഇപ്പോൾ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റും കറിവേപ്പില ചേർക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ സ്റ്റീലിൻ്റെ കുക്കറിലാവുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. പൊടി കരിഞ്ഞു പോകും. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോരുത് നമ്മൾ കൈയെടുത്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് കൈയെടുക്കാതെ ഇളക്കണം. പിന്നെ വലിയ ബർണറിൽ വെക്കരുത്, ചെറിയ ബർണറിൽ വെച്ചിട്ട് ഇളക്കി കുക്ക് ചെയ്തെടുക്കുക. ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കുക്ക് ചെയ്തെടുക്കുക. വലിയ ബർണറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് കരിയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് നമുക്കിനി
ഇതിലേക്ക് ചേർക്കേണ്ടത് ചൂടുവെള്ളമാണ്. നമ്മൾ പച്ചവെള്ളത്തിലല്ല കുക്ക് ചെയ്യുന്നത്, ചൂടുവെള്ളത്തിലാണ്. അപ്പോൾ ചൂടുവെള്ളം റെഡിയാക്കി വയ്ക്കുക. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ കൂടെ ചേർന്ന് പൊടികളും കൂടി കുക്കായി വന്നോളും. ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, വളരെ അധികം പൊടികൾ നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ, ചെറിയ അളവിലെ പൊടികൾ ചേർക്കുന്നുള്ളൂ. അര ടീസ്പൂൺ എരിവെള്ളമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ നമ്മുടെ ജീരകം പൊടിച്ചു വെച്ചിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഒരു പിഞ്ച് കായപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ പൊടികൾ വേഗം കുക്കാവാനുള്ള നമ്മുടെ ടിപ്പുണ്ടല്ലോ, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളമാണ്, ചെറിയ അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം എല്ലാം ചേർന്ന് വരുമ്പോൾ പൊടികൾ വേഗം തന്നെ കുക്കായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, ചെറിയ ജീരകമാണ് പൊടിച്ച് ചേർത്തത്. അപ്പോൾ അത് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം, താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കുക്കറിൽ പിടിച്ചിരിക്കുന്നതൊക്കെ നമ്മുടെ മസാല വഴറ്റുമ്പോൾ വിട്ടു പോകുന്നുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ചേർന്നാണ് നമ്മുടെ കുക്കറിൽ പിടിച്ചിരിക്കുന്നത്. വെളുത്തുള്ളി ചതച്ചു ചേർത്തിട്ടുണ്ടെങ്കിൽ അടിഭാഗത്ത് കുക്കറിലാണെങ്കിലും അതുപോലെ ഇരുമ്പ് ചട്ടിയിലാണെങ്കിലും ഒക്കെ പിടിച്ചു വരും. നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ മാത്രമേ പിടിക്കാതിരിക്കുള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് കുക്കാവട്ടെ, നമുക്ക് ഒരു മിനിറ്റ് എല്ലാം ഒരുമിച്ചാക്കി വയ്ക്കാം. തക്കാളി ഒന്ന് ഒരുപാട് സോഫ്റ്റ് ആയി പോകണ്ട കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മുടെ പരിപ്പിൻ്റെ കൂടെ ചേർന്നിട്ട് തക്കാളിയൊക്കെ വീണ്ടും കുക്കാവാനുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ആവി അയറ്റി എടുക്കുക, ആ മസാലകളൊന്ന് കുക്കായി വരിക, അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ പൊടികളുടെ റോ ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. പരിപ്പ് എന്ന് പറയുമ്പോൾ ചെറുപയർ പരിപ്പാണ്. ഞാനത് എപ്പോഴും വലുതാക്കി പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പരിപ്പൊന്ന് ഷോർട്ടാക്കി പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഈ പരിപ്പും കൂടി ചേർത്തൊന്ന് വഴറ്റാം. നമ്മൾ പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടില്ല, അതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് തേങ്ങ അരച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കാം കേട്ടോ. ഈ ഒരു കറി തേങ്ങ ചേർത്തും തേങ്ങ ചേർക്കാതെയും ഉപയോഗിക്കാവുന്ന കറിയാണ്. അപ്പോൾ തേങ്ങ ചേർക്കണം എന്നുള്ളവർക്ക് തേങ്ങ ചേർത്തിട്ട് തന്നെ കറി ഉണ്ടാക്കാം. ഇനി നമുക്ക് ഈ പരിപ്പിനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വെള്ളം ചേർത്ത് അരച്ചു വയ്ക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പ് എത്ര വിസിലാണോ കുക്കാവുന്നത് അത്രയും വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. പരിപ്പ് ഒരുപാട് അങ്ങോട്ട് കലങ്ങി പോകണ്ട, അതുപോലെ തന്നെ വേവാതെ ഇരിക്കുകയും ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മൾ ഓവർ കുക്കാവാതെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. ഓവർ കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ കറക്റ്റ് ആയിരിക്കും, ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് വെള്ളം ചേർത്ത് കൊടുക്കാം. എപ്പോൾ ഈ കറിയിലേക്ക് വെള്ളം ചേർക്കുകയാണെങ്കിലും ചൂടുവെള്ളം തന്നെ ചേർക്കാം. ഇപ്പോൾ ദാ പരിപ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത്. പരിപ്പിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഇതാണ് നമ്മുടെ വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ നമുക്കിനി കുക്കർ അടച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കർ ഇപ്പോൾ 3 വിസിലൊക്കെ വന്നു, പ്രഷറൊക്കെ പോയി. ഇനി നമുക്ക് തുറക്കാം. കണ്ടോ, വെള്ളമൊന്നും അധികം ഇല്ല കേട്ടോ. പരിപ്പ് കുക്കായിട്ടുണ്ട്, പക്ഷെ വെള്ളം ഒരുപാടില്ല. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഗ്രേവിക്കായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് ചൂടുവെള്ളം ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറുകിയിരിക്കുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു കറി എടുക്കാൻ പോകുന്നത്, പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ ചപ്പാത്തിക്കാണെങ്കിലും പുട്ടിനാണെങ്കിലും ഒക്കെ ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി വേണ്ടല്ലോ. അപ്പോൾ ഈ വെള്ളം ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, എരി കുറവാണെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. കണ്ടോ, നമ്മുടെ കറി തിളച്ച് തുടങ്ങി. ഇനി ഞാൻ മാറ്റി വയ്ക്കാൻ പോവാണ്. ഇതിലേക്ക് വറവ് ചേർക്കണം. ഇപ്പോൾ ഇതുണ്ടോ, പരിപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. വറവ് ചേർക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നെയ്യാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ ഈ ഒരു പാനിലേക്ക് നെയ്യാണ് ചേർക്കാൻ പോകുന്നത്. പാനൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിത്തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ദാ 7-8 കുരുമുളകാണ്. അപ്പോൾ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചേർത്ത്
വറവിടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. അതുകൊണ്ടാണ് നമ്മൾ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ഉള്ളി കട്ട് ചെയ്തത് ചേർക്കാം. ഉള്ളി കട്ട് ചെയ്തതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയുടെ കളർ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളകും കൂടി ചേർക്കാം. ഞാനൊരു 3 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഉള്ളി ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡായി വരണം. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറായി പോകണ്ട, ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുവരെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ട് നമുക്കിനി ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ വറവ് കറിയിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഇളം ചൂടോടുകൂടി ഉപയോഗിക്കുക കേട്ടോ. നല്ല ചൂടിലല്ല, ചെറിയ ചൂടിൽ ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ, നമ്മുടെ സാധാരണ പരിപ്പ് കറി അല്ലാതെ ഈ ഒരു പരിപ്പ് കറി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവിയുമല്ല, ഒരുപാട് കട്ടായിട്ടുള്ള പരിപ്പ് കറിയല്ല. പാകത്തിന് നമുക്ക് പുട്ടിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന, അതുപോലെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.